السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، പ്രിയപ്പെട്ട അജുവ ഗ്രൂപ്പിലെ എൻ്റെ സഹോദരങ്ങൾക്ക് കാരുണ്യവാനായ നാഥൻ്റെ അനുഗ്രഹവും സംരക്ഷണവും കാവലും തിരുനോട്ടവും നാം ഓരോരുത്തരുടെ മേലും നമ്മുടെ കുടുംബാദികളുടെ മേലും നിരന്തരം ഉണ്ടാകുമാറാകട്ടെ. അള്ളാഹു നമ്മെ അവനിഷ്ടപ്പെട്ട ദാസന്മാരിൽപ്പെടുത്തി നമ്മെ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അവൻ്റെ ഔദാര്യം കൊണ്ട്, കരുണ കൊണ്ട്, വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് അവൻ മാപ്പാക്കി തന്ന് നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുഗ്രഹീതമായ ഹജ്ജിൻ്റെ സമയമാണ്. കേരളത്തിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഹാജിമാർ, ഇന്ത്യ രാജ്യത്തു നിന്നുള്ള പതിനായിരക്കണക്കിന് ഹാജിമാർ, ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്നുള്ള ലക്ഷക്കണക്കിന് ഹാജിമാർ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടുന്ന ഒരേ ചിന്ത, ഒരേ ലക്ഷ്യം, ഒരേ നോട്ടം, ഒരൊറ്റ ആഗ്രഹം, ആ ആഗ്രഹത്തോടുകൂടി അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടുന്ന സമയമാണിത്. ഹജ്ജിനോട് ഏറ്റവും വേണ്ടപ്പെട്ട ഈ സമയത്ത്, ഹജ്ജിന് വേണ്ടി ആയിരങ്ങളെത്തുന്ന ഈ സമയത്ത്, ഹജ്ജാജികളായ സഹോദരങ്ങൾ അവരുടെ ദുആയിൽ പെടാൻ വേണ്ടി, അവരോട് ദുആ അഭ്യർത്ഥന നടത്താൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വോയിസ് ഇടുന്നത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്, മക്ബൂലായ ഒരു ഹജ്ജ് ചെയ്ത ആളിന് 400 പേരെ അള്ളാഹുവിങ്കൽ ഷഫാഅത്ത് നടത്താൻ, ശുപാർശ നടത്താനുള്ള അനുമതി ഉണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ചെറിയ കാര്യമല്ല. തലയിൽ നിന്നൊരിച്ചാൽ ഉയരത്തിൽ സൂര്യനുദിച്ച് നിൽക്കുന്ന അതികഠിനമായ, ഭീകരമായ, വാക്കുകൾ കൊണ്ടൊരിക്കലും വിശദീകരിച്ച് തീർക്കാൻ കഴിയാത്ത, ചിന്തിച്ച് തീർക്കാൻ കഴിയാത്ത മഹിഷറയുടെ ഭീകരതയിൽ, ആ ഭീതിതമായ അന്തരീക്ഷത്തിൽ 400 പേരെ ഒരു യഥാർത്ഥ ഹാജിക്ക്, അള്ളാഹുവിങ്കിൽ സ്വീകാര്യമായ ഹജ്ജ് ചെയ്ത ഒരാളിന് 400 പേരെ ശുപാർശ ചെയ്ത് രക്ഷപ്പെടുത്താൻ, സ്വർഗത്തിലേക്ക് കടത്താൻ അനുമതി കിട്ടുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് വളരെ ഗൗരവമായി നാം ചിന്തിക്കുകയും മനസ്സിലാക്കുകയും വേണം. മബ്റൂറായ ഹജ്ജ് ചെയ്തവരെ നരകത്തിലെത്തി സ്പർശിക്കില്ല എന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ ഹജ്ജ് ചെയ്യുന്നവരായി നമ്മുടെ ഹാജിമാരെ അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. മബ്റൂറായ ഹജ്ജിനെക്കുറിച്ച് വിശദീകരണം ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരുപാട് വിശേഷണങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് നാം നിസ്സാരനാണ് എന്ന തോന്നലുണ്ടാവുക. ഈ വന്നവരിൽ ഏറ്റവും മെച്ചപ്പെട്ടവൻ ഞാനാണ്, ഞാൻ വലിയ ഉയർന്ന അവസ്ഥയിൽ നിന്ന് വന്ന ആളാണ്, ഉയർന്ന സാഹചര്യങ്ങളുള്ള ആളാണ് എന്ന ചിന്തയല്ലാതെ, മറിച്ച് ഞാൻ ഏറ്റവും നിസ്സാരനാണ്, ഇവിടെ ഹജ്ജിന് വന്നിരിക്കുന്ന ലക്ഷോപലക്ഷം ആളുകളിൽ ഏറ്റവും നിസ്സാരൻ ഞാനാണ് എന്ന ചിന്ത ഹജ്ജിന് വന്ന ആളുണ്ടാവുക. ക്ഷമ, ഹജ്ജ് ഏറ്റവും കൂടുതൽ ഹജ്ജിൻ്റെ വേളയിൽ ക്ഷമ ആവശ്യമായ കാര്യമാണ്. നമ്മൾ കാണാറുണ്ട് വളരെ ഉയരങ്ങളിൽ, നല്ല ഉയർന്ന നിലവാരത്തിലൊക്കെ കഴിയുന്ന ആളുകൾ പോലും ഹജ്ജിൻ്റെ വേളയിൽ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ കോപിക്കുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. യഥാർത്ഥ ഹജ്ജിയെ സംബന്ധിച്ചിടത്തോളം എത്ര വിഷമമുണ്ടായാലും പ്രതിസന്ധി ഉണ്ടായാലും ഞാൻ ഹജ്ജിന് വന്നതാണ്, എൻ്റെ റബ്ബിനു വേണ്ടി ഞാൻ അള്ളാഹുവിൻ്റെ ഭവനത്തിലെത്തിയതാണ്, അള്ളാഹുവിൻ്റെ അതിഥിയായി ഞാൻ എത്തിയതാണ്, ഇവിടെ എനിക്കുണ്ടാകുന്ന എല്ലാ വിഷമങ്ങളും ക്ഷമിക്കാനും സഹിക്കാനും എനിക്ക് കഴിയണം എന്ന ഒരു മനോഭാവം ഉണ്ടായി ക്ഷമയോടുകൂടി ഹജ്ജിൻ്റെ വേളകളെ അഭിമുഖീകരിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ ആവശ്യക്കാരനെ കണ്ടറിഞ്ഞ് സഹായിക്കുക. ഹജ്ജിന് വന്നവരിൽ തന്നെ ഹജ്ജിന് കഷ്ടിച്ചെത്തിയ ആളുകളുണ്ടാവും. അവർക്ക് പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങൾക്ക് ഒരുപോലൊരു രോഗം വന്നാലും ഒക്കെ പ്രതിസന്ധിയിലായി പോകും. അങ്ങനെയുള്ളവരെയൊക്കെ കണ്ടറിഞ്ഞിട്ട് സഹായിക്കാൻ കഴിയുക എന്നുള്ളതും, കണ്ടറിഞ്ഞിട്ട് ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുക എന്നുള്ളതും ഹജ്ജിന്, മബ്റൂറായ ഹജ്ജിൻ്റെ വിശേഷണങ്ങളിൽ പെടുത്തപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ചെറുദോഷങ്ങളിൽ നിന്ന് പോലും പൂർണ്ണമായും അകന്നു നിൽക്കാൻ കഴിയുക, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവപൂർവ്വം പറഞ്ഞ കാര്യമാണ്. വൻദോഷങ്ങളല്ല, വൻദോഷങ്ങൾ എന്തായാലും ഹജ്ജിന് പോകുന്നവരിൽ നിന്ന് സംഭവിക്കുകയോ സംഭവിക്കാനുള്ള സാധ്യതയും കുറവാണ്. ചെറുദോഷങ്ങളിൽ നിന്ന് ചെറിയ ഒരു നോട്ടം,
ചെറിയ ഒരു വാക്ക്, ഒരു ഗൈബത്ത്, ഒരു നമീമത്ത്, അങ്ങനെ ചെറിയ ദോഷങ്ങളിൽ നിന്ന് പോലും പരിപൂർണമായി അകന്നു നിൽക്കാൻ കഴിയുക എന്നുള്ളത് മബ്റൂറായ ഹജ്ജിൻ്റെ ലക്ഷണമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഹജ്ജ് കൊണ്ടുള്ള ഉദ്ദേശം നാം മുമ്പൊക്കെ ചരിത്രങ്ങൾ ഞാൻ തന്നെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റബീഅത്തുല്ലാ ദവി റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ ഒരു കയ്യിൽ തീയും മറുകയ്യിൽ വെള്ളവും വെച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ആത്മജ്ഞാനത്തിൻ്റെ അകക്കാമ്പ് കണ്ട, ആത്മജ്ഞാനം കൊണ്ട് ആത്മജ്ഞാനത്തിൻ്റെ ലഹരിയിലായിപ്പോയ വ്യക്തിയാണ് റബീഅത്തുല്ലാ ദവി റളിയല്ലാഹു തആല അൻഹ. അപ്പോൾ ഇങ്ങനെ ഒരു കയ്യിൽ തീ, ഒരു കയ്യിൽ വെള്ളമായിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ചോദിക്കപ്പെട്ടു, എന്താ മഹദേവറുകളെ ഈ ഒരു കയ്യിൽ തീയും ഒരു കയ്യിൽ വെള്ളമായിട്ട് പോകുന്നത്, എന്തിനാ എങ്ങോട്ടപ്പുറപ്പാട്? അവർ പറഞ്ഞു, ഞാൻ ഈ തീ കൊണ്ട് നരകത്തെ കത്തിക്കാൻ പോവുകയാണ്. ഈ തീ കൊണ്ട് ഞാൻ നരകത്തെ ഈ തീ കൊണ്ട് ഞാൻ സ്വർഗത്തെ കത്തിക്കാൻ പോവുകയാണ്. എൻ്റെ കയ്യിലുള്ള വെള്ളം കൊണ്ട് ഞാൻ നരകത്തെ അണയ്ക്കാനും പോവുകയാണ്. കാരണം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരെല്ലാം സ്വർഗത്തിന് വേണ്ടിയും നല്ല കാര്യങ്ങളിൽ നിന്ന് തെറ്റുകൾ ചെയ്യാതിരിക്കുന്നവരൊക്കെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയല്ല, അള്ളാഹുവിനെയാണ് കിട്ടേണ്ടത് എന്ന ഉന്നതമായ ഒരു പഠനം, ഒരു വലിയൊരു പാഠം. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി പാപങ്ങളിൽ നിന്ന് നിൽക്കണം, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി തെറ്റുകൾ ചെയ്യാതിരിക്കണം, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യണം എന്നൊരു വലിയ പാഠം ഈ ഒരു കയ്യിൽ വെള്ളവും ഒരു കയ്യിൽ തീയുമായിട്ട് ഓടിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് പോയ റബീഅത്തുല്ലാ ദവി അദവിയായുടെ ആ ചരിത്രത്തിൽ നമുക്ക് കിട്ടാനുണ്ട്. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് പരിശുദ്ധ ഹജ്ജിനെത്തിയവർ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, ഹജ്ജിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം നമ്മൾ ഹാജിയായി പരിഗണിക്കപ്പെടുക, ഹജ്ജ് ചെയ്തില്ലല്ലോ എന്നുള്ള പരിഭവം മറ്റൊരാൾ പറയാതിരിക്കുക, നമ്മൾ ഹജ്ജ് ചെയ്തില്ലെങ്കിൽ നമുക്കുണ്ടാകാവുന്ന നഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക, ഇതൊന്നുമല്ല. മറിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് പരിശുദ്ധ ഹജ്ജ് ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ കോപത്തിൽ നകന്നു നിൽക്കാനാണ് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഹജ്ജ് ചെയ്യുന്നത്, അവനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് എന്ന ഉറച്ച ലക്ഷ്യത്തോടുകൂടി ഹജ്ജിൻ്റെ വേളകളിൽ ഹജ്ജ് കർമ്മങ്ങളിൽ ഏർപ്പെടണം. 400, ഞാൻ ആവർത്തിച്ച് പറയുന്നു, 400 പേരെ ശുപാർശ ചെയ്യാനുള്ള അനുമതിയാണ് ഒരു ഹജ്ജിലൂടെ കിട്ടുന്നത്. ആ ഒരൊറ്റ കാര്യം മാത്രം, ഹജ്ജിൻ്റെ മഹത്വങ്ങളും വിശദീകരണങ്ങളും എത്ര മണിക്കൂറുകളോ എത്ര മാസങ്ങളോ പറഞ്ഞാലും തീരില്ല, നമുക്കറിയാം. പക്ഷേ ഈ ഒരൊറ്റ കാര്യം, 400 പേരെ ശുപാർശ ചെയ്യാനുള്ള ഭാഗ്യം ഈ ഒരു ഹജ്ജ് സ്വീകരിക്കപ്പെട്ടാൽ എനിക്ക് കിട്ടും. അപ്പം എൻ്റെ ഈ ഹജ്ജിൽ ഒരപാകതയും വരരുത്, ഒരു ന്യൂനതയും വരരുത്, ഒരു വാക്കുപോലും അസ്ഥാനത്ത് വരരുത്, ഒരു നോട്ടം പോലും അസ്ഥാനത്ത് വരരുത്, ഒരാളോടും കോപിക്കരുത്, ഒരാളോടും അനാവശ്യമായി സംസാരിക്കരുത്, ഗൈബത്തിൻ്റെ ഒരു ലാഞ്ചനയുള്ള വർത്തമാനം പോലും വരരുത്, നമീമത്തിൻ്റെ ലാഞ്ചനയുള്ള ഒന്നും വരരുത്, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രകോപിപ്പിക്കാനുള്ള വർത്തമാനങ്ങൾ പറഞ്ഞാൽ അതിൽ കുടുങ്ങിപ്പോകരുത്. മാത്രമല്ല, ഞാൻ ഏറ്റവും നിസ്സാരനാണ് എന്ന ബോധ്യത്തോടെ, എന്നോടൊപ്പം ഹജ്ജിന് വന്ന മറ്റുള്ളവരെല്ലാം എന്നെക്കാൾ മെച്ചപ്പെട്ടവരാണ് എന്ന ബോധ്യത്തോടെ അങ്ങനെ ഹജ്ജിൻ്റെ ഓരോ അമലുകളും ഓരോ നിമിഷങ്ങളും കഴിച്ചു കൂട്ടി അങ്ങനെ നമ്മുടെ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടാൽ 400 പേരെ ശുപാർശ ചെയ്യാൻ അനുമതി കിട്ടുമ്പോൾ, ഒരുപക്ഷേ വിനീതനായ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളിൽ നിന്ന് അങ്ങനെ സ്വീകരിക്കപ്പെടുന്ന ഹജ്ജ് ചെയ്യുമ്പോൾ അതിലൊരാളായി വിനീതനായ ഞാനും ആ 400-ൽ ഒന്നായിപ്പെട്ടാൽ അൽഹംദുലില്ലാ, അതിലും വലിയൊരു ഭാഗ്യം കിട്ടാനില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, പരിശുദ്ധ ഹജ്ജിൻ്റെ വേളയിൽ എല്ലാത്തരം അനാവശ്യ സംസാരങ്ങൾ, ചിന്തകൾ, പ്രവൃത്തികൾ എല്ലാത്തിനും നോക്കുന്നതെന്ന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ റബീഅത്തുല്ലാ ദവിയ നരകത്തെ വെള്ളം കൊണ്ടണച്ച് സ്വർഗത്തെ തീ കൊണ്ട് കത്തിക്കുക എന്നുള്ള ഒരു ഉപമ പറഞ്ഞത് അതെന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിൻ്റെ തൃപ്തി, അതിനപ്പുറം മറ്റൊന്നും ഉണ്ടാകാൻ പാടില്ല. സ്വർഗം പോലുമല്ല നമ്മുടെ പരമമായ ലക്ഷ്യം, അള്ളാഹുവിൻ്റെ തൃപ്തിയായിരിക്കണം, അള്ളാഹു ആയിരിക്കണം നമ്മുടെ പരമമായ ലക്ഷ്യം. ആ പരമമായ ലക്ഷ്യത്തിൽ അള്ളാഹുവിൽ സമർപ്പിച്ച് പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, വിനീതനായ എനിക്ക് വേണ്ടി അത് പറയാനാണ് ഞാൻ ഈ വോയിസ് ഇട്ടത്. ഹജ്ജ് വേളയിലെത്തിയ ഓരോരുത്തരും ഈ വോയിസ് കേൾക്കുന്നവർ, ഇത് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ കേൾക്കുന്നവരൊക്കെ ഇൻഷാല്ലാ വിനീതനായ എനിക്ക് വേണ്ടി ദ്വാരക്കണം. രോഗങ്ങളുടെ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും ആഫിയത്ത് കിട്ടാനും ശിഷ്ടായി സുദീനു വേണ്ടി കഴിയുന്നവണ്ണമൊക്കെ ഖിദ്മത്ത് ചെയ്യാനുള്ള ഭാഗ്യത്തിന് വേണ്ടിയും, എല്ലാത്തിലും ഉപരി ആഖിബത്ത് നന്നായി മരിക്കാൻ, അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി മരിക്കാൻ, പാപങ്ങൾ പൊറുക്കപ്പെട്ട് കിട്ടാൻ നിങ്ങളുടെ ദുആയിൽ വിനീതനായ എന്നെ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.